Hi all, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു വിപ്പിംഗ് ക്രീം ആണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് കേക്കിനുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാം. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ക്രീമിൻ്റെ ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് ഈ ക്രീം കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ബൗള് ഡ്രൈ ആയിട്ട് ഇരിക്കണം, ഒട്ടും തന്നെ വെള്ളം പാടില്ല. അതുപോലെ തന്നെ മുട്ടയുടെ യോക്ക് പെട്ടുപോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ക്രീം സ്റ്റിഫായി കിട്ടില്ല. അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ദാ ഇതൊരു 3 എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താണ്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസെൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ പാത്രം അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എന്നെ ഒരു 2 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൈവിടാതെ ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ അത് 2 മിനിറ്റ് വരെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത് നമുക്കിത് ഇനി എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു മുമ്പേ ഇതായി കിട്ടുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് നിർത്തി കളയേണ്ട, അതേപോലെ തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് ആയപ്പോൾ ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ക്രീമിൻ്റെ ടെക്സ്ചർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്ന ഈ ടൈം കൊണ്ട് ഇവിടെ എൻ്റെ വൈഫുണ്ട്, ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ ആളിവിടെ ഒരു സ്പഞ്ച് കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അതിലൊന്ന് ഈ ക്രീം അപ്ലൈ ചെയ്ത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആള് നന്നായിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ആ കേക്ക് ഇവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഞാൻ ഈ ക്രീം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നുമില്ല. അതൊരു 15 മിനിറ്റോ 20 മിനിറ്റോ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ വീട്ടിൽ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രീമൊന്നും ഇല്ലല്ലോ വെച്ചിട്ട് ആരും കേക്ക് ഉണ്ടാക്കാണ്ട് ഇരിക്കണ്ട. ഒരു 10 മിനിറ്റ് മതിയാവും നമുക്ക് ഈ ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ 2nd ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം തേച്ച് കൊടുക്കുകയാണ്. Thank you.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിപ്പിംഗ് ക്രീമിനുള്ള പരിപാടി. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഇതിമേ ചെറുതായിട്ടൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.